കരുവന്നൂർ ബാങ്ക് കൺസോർഷ്യവുമായി സഹകരിക്കില്ലെന്ന ഡി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവന വിവരമില്ലായ്മ കൊണ്ടാണെന്ന് കേരള ബാങ്ക് വൈസ് ചെയർമാൻ എം കെ കണ്ണൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം കെ കണ്ണൻ. സഹകരിക്കാത്ത സംഘങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്നും എം കെ കണ്ണൻ ചോദിച്ചു. ഡി സി സി പ്രസിഡന്റ് ഈ സഹകരണത്തെ കുറിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കാതെ അദ്ദേഹം അജ്ഞതയിൽ നിന്ന് അഭിപ്രായം പഠിപ്പിക്കുന്നു. ഇവിടെ സഹകാരികളായ കോൺഗ്രസ്സുകാരോട് നിങ്ങളൊന്ന് പോയി ചോദിക്കും. അബ്ദുൾ സലാം ഇല്ലേ, ഒരു പഴയ സഹകാരിയാണ്. സഹകാരികളായ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ ഒരൊറ്റ കോൺഗ്രസ്സുകാർ ഇതിനെതിരെ പറയില്ല. സഹകാരി ഗവൺമെന്റ് ആ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി സഹകരണ മന്ത്രിയും പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഒരു ക്യാമ്പയിൻ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഒഴുക്ക് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലുള്ള കമ്മിറ്റി വിശദമായ പരിശോധനകളൊക്കെ എല്ലാം അടിസ്ഥാനത്തിൽ സഹകരണ ആക്ടിൽ ഒരു വകുപ്പ് അനുസരിച്ച്, നമ്മുടെ നിലവിലുള്ള കോപ്പറേറ്റീവ് ആക്ടിലെ വകുപ്പ് അനുസരിച്ചാണ് ഈ, ഞാൻ സെക്ഷൻ ഓർക്കുന്നില്ല, ഈ കൺസോർഷ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ആ കൺസോർഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലയിലെ സഹകരണ ബാങ്കുകളാണ്. 100-ലധികം സഹകരണ സംഘങ്ങൾ ഇപ്പോൾ തന്നെ NOC എഴുതി കൊടുത്തു, ഞങ്ങളിതിൽ സഹകരിക്കാൻ തയ്യാറാണ്. പല UDF ബാങ്കുകളും കൺസോർഷ്യത്തിന്റെ ഭാഗമാകാൻ സമ്മതപത്രം തന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തട്ടിപ്പിനെ തുടർന്നുണ്ടായ തകർച്ചയിൽ നിന്ന് കരുവന്നൂർ ബാങ്കിന് കരകയറാൻ കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന 100 കോടിയുടെ രക്ഷാ പാക്കേജ് 8 പ്രഖ്യാപിക്കും. സഹകരണ ഉപമന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിന് ശേഷമാണ് പാക്കേജ് പ്രഖ്യാപിക്കുക. ജില്ലയിലെ 160 സഹകരണ ബാങ്കുകളാണ് കൺസോർഷ്യത്തിന് സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, TCV.